ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു സീമ ഫുഡ്സ്. ഇപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെയും ഫാമിലിയുടെയും വകയായിട്ട് റംസാൻ മുബാറക്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് റംസാൻ സ്പെഷ്യലായിട്ട് ഒരു കാഷ്യൂ ആപ്പിൾ മിൽക്ക് ഷേക്കാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 500 ml ഫ്രോസൺ മിൽക്ക് ഇട്ട് കൊടുക്കണം. ഫ്രോസൺ മിൽക്ക് നന്നായിട്ട് ചതച്ചതിന് ശേഷം മാത്രം മിക്സിയിൽ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഫ്രോസൺ മിൽക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2 വലിയ സൈസിലുള്ള ആപ്പിളാണ്. ആപ്പിൾ നമുക്ക് സ്കിന്നൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ പീസാക്കി എടുക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഈ ആപ്പിളും കൂടി ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് പഞ്ചസാരയാണ്. 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിൻ്റെ അളവിലൊക്കെ മാറ്റം വരുത്താം. പിന്നെ 1/2 കപ്പിനടുത്ത് കാഷ്യൂനട്ട് നന്നായിട്ട് നെയ്യിൽ മൂപ്പിച്ചതും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ വേണ്ടത് ഐസ്ക്രീമാണ്. 1-2 സ്കൂപ്പ് ഐസ്ക്രീം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഐസ്ക്രീം ഇട്ട് കൊടുത്ത് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയാൽ വളരെ ടേസ്റ്റിയാണ്. അതുകൊണ്ട് ഐസ്ക്രീം ചേർത്ത് തന്നെ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുക. അപ്പം നന്നായിട്ട് മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അതിനുശേഷം ഒരു ഗ്ലാസ് എടുത്തിട്ട് അല്പം ചോക്ലേറ്റ് സിറപ്പ് ഞാനിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാണാൻ നല്ല ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി മിക്സിയിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്താൽ ഈ മിൽക്ക് ഷേക്ക് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടുള്ള കാലാവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് കുടിക്കാൻ പറ്റിയൊരു മിൽക്ക് ഷേക്കാണിത്. അതേപോലെ തന്നെ റംസാൻ സ്പെഷ്യലായിട്ട് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തും ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി മിൽക്ക് ഷേക്കാണിത്. ഗ്ലാസ്സിൽ ഒഴിച്ചതിന് ശേഷം വീണ്ടും ഞാൻ അല്പം ഐസ്ക്രീം ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലോട്ടായിട്ട് അല്പം ചോക്ലേറ്റ് സിറപ്പും ഇതേപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാണാനുള്ള ഭംഗിക്ക് മാത്രമല്ല, കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റും കൂടിയാണ് ഈ ചോക്ലേറ്റ് സിറപ്പ്. പിന്നെ അല്പം കാഷ്യൂനട്ട് ഞാൻ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു. ഫ്രൈ ചെയ്ത കാഷ്യൂനട്ടാണ്. അപ്പോൾ അതും കൂടി മുകളിലൊന്ന് ഇതേപോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു മിൽക്ക് ഷേക്കാണിത്. നമ്മൾ റെസ്റ്റോറൻറ്റിലും ബേക്കറിയിലും പോയിട്ട് കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഈ മിൽക്ക് ഷേക്കിന്. അപ്പോൾ ചുരുങ്ങിയ സാധനം കൊണ്ട് നമുക്ക് വീട്ടിൽ ടേസ്റ്റിയും ഈസിയായിട്ടും ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് അറിയിക്കുകയും വേണം. കുറേ നാളായിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ സമയമുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് എൻ്റെ ഭാഗത്ത് ഉണ്ടാവണം. ഓക്കെ, ഇനിയും കാണാം. ബൈ.